കോൺഗ്രസിന്റെ പ്രതിനിധി രാഹുലിനൊക്കെ വലിയ പ്രയാസം ഉണ്ടാകും, മനപ്പായസം ഉണ്ടിരിക്കുകയായിരുന്നല്ലോ. ഓ ഹേമാനായിരുന്നു, സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അത് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഒരു പ്രയാസമുണ്ട്. ആ എന്നിട്ട് ആ പ്രയാസത്തിന്റെ ഭാഗമായി യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം, ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യവും ജനാധിപത്യവും ഇല്ലാതെ തല്ലിപ്പിരിഞ്ഞ് നാനാവിധമായപ്പോ അതിനകത്തു നിന്ന് ജനാധിപത്യ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവർക്ക് പ്രയാസം ഉണ്ടാവും. ആ പ്രയാസമൊക്കെ പ്രയാസമായി കണ്ട് ഇരിക്കുകയല്ലാതെ കേരളത്തിൽ വേറെ മാർഗമില്ല. ഞാൻ തുടക്കം പറയുമ്പോൾ തന്നെ ഇടപെടൽ വരികയാണ്. എനിക്കിതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വാചകമേ ഉള്ളൂ. ഇനി നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് പ്രയാസമില്ല. അതായത് ഇതൊരു സ്വപ്നമാണ്. അതായത് ശ്രീ രാഹുൽ ഉണ്ടല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹം ഇടക്കിടെ പറയുന്ന ഒരു സ്വപ്നമാണ്. മന്ത്രി രാജിവെക്കണം, ഈ മന്ത്രിസഭ വീഴണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം കിട്ടണം എന്നൊക്കെയുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം ഒന്നും യാഥാർത്ഥ്യമാക്കി തരാൻ ഇവിടെ പറ്റില്ല. കെ സജീഷിനെക്കാളുമോ എന്നെക്കാളുമോ സണ്ണിക്കുട്ടി സാറിനെക്കാളുമോ വാദഗതികൾ ഉയർത്തി വിജയിക്കുവാൻ കഴിവുള്ള അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറിനെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു അഭിഭാഷകൻ ഈ സജീഷ് പറയുന്ന വാദമൊക്കെ സുപ്രീം കോടതിയിൽ പറഞ്ഞതിന് ശേഷം പരാജയപ്പെട്ട് തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് എസ് കെ സജീഷ് പറയുന്ന കാര്യങ്ങളെല്ലാം കൺവിൻസിംഗ് ആകണമെന്ന് നമ്മൾ ശഠിച്ചാൽ കാര്യം നടക്കില്ല. പിന്നെ ഇനി എന്റെ മനപ്പായസത്തിന്റെയും എനിക്ക് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള താല്പര്യമൊക്കെയാണെന്ന് എസ് കെ സജീഷ് പറഞ്ഞു. ഡിവൈ ചന്ദ്രചൂഡ് എന്ന് എസ് കെ സജീഷ് കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പെരിങ്ങനാട് മണ്ഡലം പ്രസിഡന്റ് അല്ല ഡിവൈ ചന്ദ്രചൂഡ്. ഡിവൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ജഡ്ജിയാ. ജസ്റ്റിസ് ഷായ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇവർ രണ്ടും കൂടെ ചേരുന്ന ബെഞ്ചാണ് ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ്സ് ഒക്കെ സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞത്. അല്ലാതെ ഞാനായിട്ട് പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വന്ന ആർഗ്യുമെന്റ്സ് ഒന്നുമല്ല. അതായത് നിങ്ങളുടെ രഞ്ജിത് കുമാർ എസ് കെ സജീഷ് ഇവിടെ പറയുന്നതിനേക്കാൾ ആത്മാർത്ഥമായി ലക്ഷക്കണക്കിന് രൂപ ശിവൻകുട്ടിയുടെ കയ്യിൽ നിന്ന് CPM കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയതിന് ശേഷം എന്റെ മുമ്പേ തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല. അവിടെ കോടതിയിൽ വന്ന് പറഞ്ഞ വാദഗതികളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഈ വൈ ബി ചന്ദ്രചൂഡ് പറഞ്ഞ വാദങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിക്ക് എന്തായാലും ഈ സർക്കാരിനെ താഴെ വീഴ്ത്തണമെന്നോ സർക്കാരിനോട് എന്തെങ്കിലും പരിഭവമോ പിണക്കമോ ഒന്നും ഇല്ല എന്ന് ഞാൻ അനുമാനിക്കുന്നു. പിന്നെ രണ്ടാമത് താങ്കൾ ചോദിച്ചു ഇവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടില്ല. ആരാണ് താങ്കളോട് പറഞ്ഞത് ശക്തമായിട്ട് ആവശ്യപ്പെട്ടില്ല എന്ന്? ഈ ജഡ്ജ്മെന്റ് വന്ന് 10 മിനിറ്റിനകം കേരളത്തിന്റെ UDFന്റെ നേതാവ് പ്രതിപക്ഷ നേതാവല്ലേ, പ്രതിപക്ഷ നേതാവ് വളരെ ആർജവത്തോടുകൂടി ക്ലിയർ കട്ടായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? താങ്കളുടെ തിരുവനന്തപുരം റിപ്പോർട്ടറോട് ചോദിക്കൂ, അദ്ദേഹം പറഞ്ഞില്ലേ ശിവൻകുട്ടി രാജിവെക്കണമെന്ന്? അതല്ല, ഇനി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ശിവൻകുട്ടിയെ പിടിച്ച് നിയമസഭയിൽ നിന്ന് താഴെ ഇറക്കി കസേരയെല്ലാം തല്ലിപ്പൊളിക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചാൽ നടക്കില്ല.